അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു ഇഷ്ടസ്ഥലം ഗുരുവായൂർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല, കടകളെല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ കേട്ടോ, അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിലെ ചില കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കിയ ഒഴിഞ്ഞ റോഡിലൂടെ പോകാൻ എന്ത് രസമാണല്ലേ, നല്ല സ്ഥലം. ഇപ്പോൾ റോഡിപ്പോൾ ഞാൻ ഒരുപാട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, റോഡിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ സമയം ആ ഒരു സമയമാണ്, തിരക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് പിന്നെ ഗുരുവായൂരിലെ കാഴ്ച ഒന്ന് കാണാം. ഇത് ഹോട്ടൽ എന്നറിയാമോ, ഇത് പണ്ട് മുതലുള്ളതാണ് ഹോട്ടൽ അല്ലേ. ഇവിടെ തവണ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ താമസിക്കാനുള്ള സമയമില്ല. ഇഷ്ടം പോലെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല ചാർജും ഉണ്ട് ഇവിടെ. വലിയ ഹോട്ടലാണത്, ഇത് പഴയ കാലത്ത് ഒരുപാട് മുമ്പേ ഉള്ളതാണ്. ഇതൊക്കെ പുതിയ പുതിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, അത് കാരണം ഇഷ്ടംപോലെ കാശ് ചിലവാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ടൂറിസ്റ്റ് ഹോം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഹോമാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ഫ്രണ്ട് ആലെന്ന് പറയുന്ന സംഭവം. ഇവിടെ ഗരുഡൻ്റെ ഒരു പ്രതിമയുണ്ട്, ഈസ്റ്റ് നട, ഗുരുവായൂരിൻ്റെ ഈസ്റ്റ് നട എന്ന് പറഞ്ഞ കിഴക്കേ നട. ഇതാണ് മെയിൻ എൻട്രൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ കുറേ പർച്ചേസ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പർച്ചേസിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണം നമുക്കിന്ന് ട്രിവാൻഡ്രം കണ്ടതാണ്. ഇതെവിടെയാണെന്ന് അറിയാമോ, കേരളത്തിലെ ഫേമസ് സ്ഥലം, അതായത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ക്ഷേത്രം നടപടം നോക്കി കാണാൻ പറ്റുമേ. നോക്ക് രണ്ട് സൈഡ് കടകളാണ്. ഇതാ ഗുരുവായൂരിൻ്റെ നട ഫ്രണ്ടിൽ. ഇതൊക്കെ വിളിച്ചെന്നാ. അപ്പോൾ ഗൈസ് ക്യൂ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇതേ ഇതേ ക്യൂ ഇതുവരെ എത്തിയുണ്ട്, ഒരു അര കിലോമീറ്ററോളം ക്യൂ ഉണ്ട്. ഇതവിടെ ആളെല്ലാം റെസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു തിരക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എവിടെയാണ് പായസം കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഇതാ അമ്പലത്തിൻ്റെ ഫേമസ് ഇതാ ആനാസ് ദേർ. ആന ഒന്നല്ല രണ്ടെണ്ണം. ഇത് ചെറിയ ആനയാണ് കേട്ടോ, പെണ്ണാനയാണോ, കൊമ്പൊന്നും കാണാനില്ല, കൊമ്പ് മറഞ്ഞിട്ടാണോ ഓലയുടെ കൊണ്ട് പറഞ്ഞു പറയിക്കണോ. കഴിച്ചതാ നമ്മുടെ ചെറിയ ആനയാണ്, എന്നെ തട്ടുമെന്നറിയില്ല. ഇതൊരുപാട് പ്രായമാകാത്ത ആനയാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ആനയാണ് ഇത്. കഴിച്ച പായസം ഇല്ല കേട്ടോ, 5 മണിക്ക് ഇനി തുറക്കും, സമയം 3 മണിയായിട്ടുള്ളൂ. ഇതവിടെ എല്ലാം ക്ലോസാണ്. ഇതാ ഇതാണ് അമ്പലം നട. ഇതാ നമ്മളിപ്പോൾ ഗുരുവായൂരിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നട തുറന്നിട്ടില്ല, ക്യൂ ഇഷ്ടം പോലെ ക്യൂ ഉണ്ട്. ഇത് എപ്പോൾ ഒന്ന് നട തുറന്നതിന് കാണാൻ പറ്റുന്നു അറിയില്ല. ഒരുപാട് തിരക്കൂടാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതിട്ട് പോകുന്നതായിരിക്കും കുറെ കൂടി ബെസ്റ്റ്. ഒരുപാട് വിളക്കുകളുടെ ലേലം, നമുക്ക് ലേലം വെച്ചിട്ടേ എടുക്കാൻ പറ്റില്ല. സുരേഷ് നിലവിളക്ക് ലേലം വിളിച്ചെടുക്ക, എല്ലാം ബിസിനസ് അല്ലേ. ഒരു 3:30 ഉച്ചയ്ക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ സമയം നോക്കി കറക്റ്റ് വരുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഇതെന്തോ സാധനം ബസ് എന്തോ വണ്ടി നടക്കുന്നതാണ്, എന്താണെന്ന് അറിയില്ല. ഇതെന്താണത്, ഇതാ ക്യൂ ആണ് ഇരിക്കുന്നത്, ദർശനത്തിനുള്ള ക്യൂ. ദർശനത്തിനുള്ള ക്യൂ എത്ര ലോങ് ആണ് നോക്കിയത്. ഇനിയിപ്പോൾ ഇവിടെ തുറന്നിട്ടില്ല, ഇവിടെയാണ് ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ. ഇനി ഇതെല്ലാം ഓപ്പൺ ആവും, അതെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് കണ്ടിട്ട് ക്യൂ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകേണ്ടി വരും. ഇതാണ് അമ്പലം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതാണ് ഗുരുവായൂരിൻ്റെ ഫ്രണ്ട്. ഇതേ ഓക്കെ സമയം ഞങ്ങളിതാ, ഞങ്ങളങ്ങനെ ഗുരുവായൂരിൽ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോഴത്തോടെ നമ്മുടെ വീഡിയോ നിർത്തണം, കാരണം ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനൊന്നുമില്ല.